ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരുളിലേക്ക് സ്വാഗതം. അപ്പം ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് പൊളിഞ്ഞ കാര്യം. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇത് ഞാൻ മര്യാദയ്ക്ക് എന്നാലും കളിക്കുന്നത് ശ്രദ്ധിച്ച് ചാവാതെ എല്ലാം മര്യാദയ്ക്ക് കളിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് അടിപൊളിയാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കണമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏത് വേൾഡാ കിട്ടുന്ന നമുക്ക് നോക്കാം. എന്തോ ദൈവമേ, അത്യാവശ്യം നല്ല കിട്ടുന്ന ദൈവമേ 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 ദൈവമേ. ആ ഓക്കെ, അപ്പോൾ ഇതിന് ലോഡായി വരട്ടെ. ഗൈസ്, ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഗൈസ്, പിന്നെ നമ്മൾ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു എന്നത് പറഞ്ഞിരുന്നു. ആ ഇറങ്ങിയതൊരു മരത്തിലായിരുന്നു ഗൈസ്, അല്ല ഇറങ്ങിയതൊരു മരത്തിലാണ് ഗൈസ്. എനിക്ക് ഈ ബയോം പേടിയാണ് ഗൈസ്. എനിക്ക് ഈ ബയോമിൽ എന്തൊക്കെയോ ഉള്ള പോലെയൊക്കെ തോന്നും ഗൈസ്. അല്ല മത്തങ്ങ, എനിക്ക് ഈ ഭയവും ഭയങ്കര ഒരു ഇരുളുമയുള്ള ഒരു ഭയവും പോലെ തോന്നും ഈ ഒരു ഭയവും ഗൈസ്. എനിക്ക് ഇഷ്ടമുള്ള ഭയവും ഡെസേർട്ട് ഭയവുമാണ് ഗൈസ്. എനിക്ക് പേടിയില്ലാത്ത ഭയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മൈൻക്രാഫ്റ്റിൻ്റെ റൂൾസ്, നമുക്ക് മരങ്ങൾ മുറിച്ചെടുക്കാം ഗൈസ്. മരം പൊട്ടുന്നില്ലല്ലോ. ആ മരം പൊട്ടി ഗൈസ്. ഗൈസ് പിന്നെ ഗൈസ്, ഈ ഒരു വീഡിയോയ്ക്ക് എത്തി ഞാൻ ഷെൽട്ടറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. അടുത്ത വീഡിയോ തന്നെ നമുക്ക് ഒരു കുഞ്ഞൊരു കുഞ്ഞിക്ക ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇതന്നെ ഉണ്ടാക്കി ഗൈസ്. നമുക്ക് ഇനി സ്റ്റിക്ക് വേണം, സ്റ്റിക്കും വേണം, ക്രാഫ്റ്റിംഗ് ടേബിളും വേണം. എവിടെയാന്ന്? ആ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, പിന്നെ ഒരു 16 സ്റ്റിക്ക് ഉണ്ടാക്കല്ലേ. ആ മതി, ഇങ്ങോട്ട് വെക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയല്ലേ, അതെയല്ലോ. ആ നമുക്ക് ആയുധം ഉണ്ടാക്കാം ഗൈസ്. ആ എന്നാ ഉണ്ടാക്കണ്ടേ ആയുധം? നമുക്ക് ആദ്യം വന്ന് വാള, ഒരു രണ്ട് ആക്സ്, പിന്നെ ഒരു പിക്കറ്റ്സ്, ഒരു ഷവൽ. ഓക്കെ, ഇത്ര മതി. ഇത് കൂടുതലൊന്നും വേണ്ട ഗൈസ്. നമുക്ക് അത് പൊട്ടിച്ചെടുക്കാം. ആ നമുക്കൊരു അട ഇതിനെ വഴക്കിയാ പൊട്ട്. അയ്യോ എനിക്ക് പേടിയാവുന്ന, രാത്രിക്ക് രാത്രിയാവുന്നതിന് മുമ്പ് ഒരു ആട്ടുമാമേനെ കിട്ടി, ഒരെണ്ണത്തിനെ കിട്ടി. എടാ ഞാൻ വിട്ടുവേ, ഇറങ്ങിന്നു. എടാ പൂവാട്, ഇവിടെ നില്ല്, പോർക്കേ അല്ല ആടെ. എടാ നോക്കിയോളാ, നിന്നെ ഞാൻ കൊല്ലും. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ബയോം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വെള്ളമുണ്ട് താഴെ. ആ ആമക്കുട്ടൻ ഗൈസ്, നമുക്കങ്ങനെ രണ്ട് ആമകളെ കണ്ട് ഗൈസ്. എന്നാ മൂട്ടി കൊത്തു തരട്ടെ. ആ ഗൈസ്, നമ്മൾ അമ്മമാരുടെ മൂട് പുകച്ചു വിട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ രണ്ടാഴ്ചയും കൂടെ വേണം, കാരണം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ ദൈവമേ, ഇതിച്ചിരി വലിയൊരു സ്ഥലം പോലെ തോന്നല്ലോ. പണ്ടാരം. ആ ഓക്കെ, ഇതെന്താണ്? വെള്ളം, വെള്ളം. നമുക്ക് നമ്മുടെ മട്ടൻ എടുത്ത് കൈ പിടിക്കണ്ടേ, പിടിക്കണം. നമുക്ക് മട്ടൻ പിന്നെ ആ രണ്ടാണ് ഉള്ളതെന്ന് തീർന്ന ഗൈസ്. നമുക്ക് കുറച്ചുകൂടി ഉൾക്കാട്ടിലോട്ട് പോകുമ്പം ആ അതാരാ നിൽക്കണേ, രണ്ടാടിനെ കണ്ടിട്ടുണ്ട് ഗൈസ് ഞാൻ. ഇതേണ്ടേ രണ്ടെണ്ണം, ഇതേ വെട്ടി ഞാൻ കൊല്ലും, എന്നെ അറിയത്തില്ല നിനക്കൊന്നും. ആ കൊന്നു. ഇപ്പോൾ രണ്ട് വിട്ട് വിട്ടി ആഡ് ചെയ്യാം ഗൈസ്. എന്താ എവിടെ പോവാണ്? നീ അവിടെ നില്ല്, അവിടെ നില്ലടാ ഗൈസ്. നമുക്ക് കുറച്ചുകൂടെ മരത്തിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് മരം ഉണ്ടാക്കാം. നമുക്ക് കോബിൾ സ്റ്റോൺ വേണം. കോബിൾ സ്റ്റോൺ നമുക്ക് ഇനി എടുത്തുകൊണ്ട് വരണമല്ലേ. കോഴിപ്പാപ്പൻ അല്ല, കോഴി മാത്രമേ ഉള്ളൂ, പാപ്പനില്ല. എടാ ഒരു കുഞ്ഞിക്ക കോഴിയുടെ ഇന്നെ കൊന്ന, എനിക്ക് ഇതിൻ്റെ പൂട പോലും കിട്ടത്തില്ല എന്ന് തോന്നുന്നു. ആ ആ ഓക്കെ, നന്നായി പണിയെടുക്കാതെ നമുക്ക് കോബിൾ സ്റ്റോൺ കിട്ടി. ഞാൻ കോബിൾ സ്റ്റോൺ തപ്പി നിൽക്കുമായിരുന്നു. താങ്ക് യു. അതേ നമുക്കിനി ഒരു ഫാർമേഴ്സ് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് എന്നാ ഉണ്ടാക്കണ്ടേ? ആ നമുക്ക് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ?
ഈ തടിയിൽ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് മാറണം. ഗൈസ് കഴിഞ്ഞ ലെസ് പ്ലേ സീരീസ് വലിയ കാര്യത്തിൽ നെതറിലോട്ട് പോയതാ, കുറേ സാധനങ്ങളൊക്കെ ഇട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അത്തു പോയി. പിന്നെ എനിക്കൊരു മടുപ്പായി പോയി ഗൈസ് ആലൊരു ഇതായി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി ഇത് ഞാൻ മര്യാദയ്ക്ക് എന്തായാലും കോളേജ് ഉറപ്പാണ് ഗൈസ്. ഇതിൽ ഞാനൊരു പ്രോ ആണ്. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇത്രയും മതിയെന്ന് ഇത് കുറേ ഉണ്ടല്ലോ. ആ എൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ആ കോള് കൊത്തണമെങ്കിൽ നമുക്ക് എന്നാ വേണ്ടത്? സ്റ്റോണിൻ്റെ പിക്കാറ്റ് എടുക്കാം ഗൈസ്. ഇത്രണം വേണം. ഓക്കെ, പിക്കറ്റ്സ് സോഡ്. ഓക്കെ സെറ്റ് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കോള് ഇവിടെ ഒരെണ്ണേ ഉള്ളു. ആ അടിപൊളി. ആ ഇങ്ങോട്ട് അടിയിലോട്ടുണ്ടെന്ന് തോന്നുന്നു. പൊട്ട് ഇത് പൊട്ടിക്കാം ഗൈസ്. താഴോട്ട് വല്ലതും പോയാലോ. അവിടെ ഇത് കുറേ ഉണ്ടല്ലോ. എടാ ഗൈസ്, അത്യാവശ്യം കോളുണ്ട് ഗൈസ്. ദൈവമേ, കോളെല്ലാം കൂടെ ഇതന്നെ വഴക്കാൻ കാണിക്കുന്നത്. കോളെല്ലാം കൂടെ പെറുക്കി പെറുക്കി ഞാൻ ചാവേ. എടാ ആണ്ട കോള്, ഇതിങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോന്ന് ഇങ്ങനെ വെച്ച് പോവാതെ കുറേ എണ്ണം അടുപ്പിച്ച് പോയി. ഇങ്ങോട്ടുണ്ടോ? ഇല്ല ഗൈസ്. ഇവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കോള് കാണും. ചിലപ്പം നമുക്ക് പൊട്ടിച്ചേക്കാം, ചിലപ്പം കയറാൻ പറ്റിയില്ലെങ്കിലും. താഴെ പണ്ടാരം തീരുന്നില്ലല്ലോ ഒന്നേ. എടാ ഇത് ഒത്തിരി ഉണ്ടല്ലോ. മതി, ഇതുപോലെ ഡയമണ്ട് ഒക്കെ കിട്ടുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അല്ലാണ്ട് ചുമ്മാ ഈ കുറേ കോള് കിട്ടിട്ട് എനിക്ക് എന്തെടുക്കണം? ആ കോള് കൊണ്ട് ഉപകാരമുണ്ട്, ടോർച്ചൊക്കെ ഉണ്ടാക്കാം. ഇത് നമുക്ക് പൊട്ടിക്കണം. നമ്മുടെ പിക്കാറ്റ്സിൻ്റെ പരിപാടി ഈ കോളെല്ലാം പൊട്ടിച്ച് തീർക്കുന്നു. മതി കേട്ടോ, ഇനി അങ്ങോട്ട് വേണ്ട. ചേടാ ഇത് കുറേ ഉണ്ട് ഗൈസ്. ഇതിനെയെല്ലാം മൈൻ ചെയ്തെടുക്കണം ഗൈസ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കിടന്നുറങ്ങാനും പറ്റും. പക്ഷെ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നില്ല ഗൈസ്. കുറച്ചുകൂടെ സ്ഥലങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആ പിന്നെ എനിക്കും കുറച്ച് സ്ഥലങ്ങൾ കാണാനും കൂടെ പറ്റുമല്ലോ. കാരണം നമുക്ക് ഫുഡും കാര്യങ്ങളും കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ദേഷ്യം കൂടെ വരുന്നു എനിക്ക്. ഇത് എത്ര കോള്? ഒരു സ്റ്റാക്ക് കോളായോ? ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇത്രയും കോള് കാര്യങ്ങൾ കാണുന്നത്. തീർന്നോ? ഇതിനുള്ളിലോട്ട് ഇനിയുണ്ടോ? ഇല്ല ഗൈസ്, ഇനിങ്ങോട്ടില്ല. ഇപ്പോൾ വെളിച്ചം കണ്ട് ഗൈസ്. ഗൈസ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഇനി ഇവിടെ നിന്ന് പോയാൽ ഇനിയും കോളൊന്ന് എത്ര കോള് കിട്ടി നോക്കട്ടെ. 59 കോള് ഗൈസ്. ഒരു അഞ്ചെണ്ണം കൂടെ അവർക്ക് വേണേൽ വെക്കാൻ. ഇപ്പോൾ സ്റ്റോക്ക് ആയി, അല്ല സ്റ്റാക്ക് ആയി. ആടാടാടാടാട് അടിങ്ങനെ കാര്യങ്ങൾ നമ്മൾ കൊന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് 4 പൂളും 3 മട്ടനും കിട്ടി ഗൈസ്. വീണ്ടുപാട് ആടേ ഗൈസ്. നമുക്ക് വൈറ്റ് കളർ ബെഡ് അല്ല, വേറെ കളർ ബെഡ് ഉണ്ടാക്കിയല്ലോ. അല്ലെ വേറെ പിഗ്ഗി കുട്ടൻ. ആ ഇവിടെ ഒത്തിരി പിഗ്ഗി ഉണ്ടല്ലോ. അടുത്തുള്ള എന്നെ കൊല്ലല്ലേ? വേണ്ടല്ലേ, ഒരാളും തന്നെ കൊല്ലണം. അല്ലെ വേണ്ട, ഒന്നിനെയും കൊല്ലണ്ട. നമുക്ക് ഇവിടെ തന്നെ നോക്കട്ടെ. ഇവിടെ വെള്ളമുണ്ട് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം കേട്ടോ. സമയം വലിയട്ടൊന്നും ആയില്ല, ഇങ്ങനെ തന്നെ ഇറങ്ങിയേക്കല്ലേ. ഇവിടെ നിന്ന് വല്ല അയണും കാര്യങ്ങളും കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ചട അയ്യത്ത ജസ്റ്റ് അവിടെ അങ്ങോട്ട് ഒത്തിരി ഉണ്ടോ? അയണും കാര്യങ്ങളും ആലോചിച്ചിട്ട് വലിയ കേവായി പോയതൊന്നും നമ്മളങ്ങോട്ട് ഇറങ്ങുന്നില്ല. എനിക്ക് പേടിയാണ് ഗൈസ്, അത് ഭയങ്കര വലിയ കേവാണ്. അത് കാരണം ഇച്ചിരി മുഴുപ്പം കൂടിപ്പോയി കേവിന്. ആദ്യമായിട്ട് ഇത്രയും വലിയ കേവ് കാണുന്നത്. ഇനി ഞങ്ങൾ മണ്ടോട്ട് കയറും. വാഴയ്ക്ക് തന്നെ കയറാൻ പറ്റത്തെ. ഇതെന്നെ മര്യാദ, ഇത് ദേഷ്യം വന്നെ, എനിക്ക് ദേഷ്യം വന്നെ, ദേഷ്യം വന്നെ വിഷയം മാറുവേ. ഞാൻ വെള്ളമെല്ലാം കൂടെ ദൂരോട്ട് എറിയും കേട്ടോ. അവിടെ ഒന്ന് കയറട്ടറാ. അടാ ഇതെന്നെ വേറെ, അതന്നെ മണ്ടലോട്ട് പോകുന്നില്ലേ? ധാരണ മണ്ടയെ കൊണ്ട് ഇത് വെച്ച്. ആ ഓക്കെ സെറ്റ്. ഇനി ഒന്നാമത് ഹെൽത്ത് ഇല്ല കേട്ടോ, മര്യാദ കയറിപ്പോക്കണം. ഇതന്നെ അവിടെ എനിക്ക് ദേഷ്യം വരുന്നു. ഓ നന്നായി,
വെള്ളത്തിൽ ഇങ്ങനത്തെ വെള്ളത്തിൽ വീഴുന്നത് എനിക്കിഷ്ടമില്ല. ഇങ്ങനെ ഒഴുകി 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 ഇവിടം വരെ വരും. ചു പോകും കൂടി ആടേ. ഗൈസ് നമുക്കിനിയും ഗൈസ് ഇനി സമയം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി അവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മണ്ടയ്ക്ക് പോയി ബെഡും ഉണ്ടാക്കി കിടന്ന് ഉറങ്ങാനുള്ള സമയമാണ്. ഗൈസ് അടുത്ത വീഡിയോയിൽ ഞാൻ ശരി നമുക്കൊരു ഇതിനാ കടലോ അടഞ്ഞാട്ട് പോലെ എനിക്ക് ദേഷ്യം വരും. ആ അടുത്ത് കൊടുത്ത സ്പീഡ് ഓടാൻ പറ്റുമല്ലോ. ഗൈസ് സന്ധ്യ ആവാറായതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോയും അവസാനിക്കാറായിട്ടുണ്ട്. ഗൈസ് പിന്നെന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്നാലും ഉറപ്പായിട്ട് നമ്മൾ ഇതുണ്ടാക്കുന്നതായിരിക്കും. എന്നത് ഗൈസ് എന്നാ ഉണ്ടാക്കുന്നത് നമുക്ക് പറ എന്നതാ? ആ നമ്മളൊരു വീടും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം എടുക്കാൻ പോകണം. മരങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം ഒരു വീടുണ്ടാക്കാൻ വേണ്ടി. ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ് എങ്ങനത്തെ വീട് വേണം. ഗൈസ് നമുക്ക് ഈ പ്രാവശ്യം മരത്തിൻ്റെ മണ്ടയ്ക്ക് വീടുണ്ടാക്കിയാലോ. അതായത് ഇച്ചിരി പൊക്കത്തിൽ മരത്തിൻ്റെ മണ്ടയിൽ എങ്ങനെയാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പറയണേ. ഞാൻ എന്തായാലും മരത്തിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. ഗൈസ് ചെയ്ത് മരത്തിൻ്റെ മണ്ടയ്ക്ക് വീടുണ്ടാക്കി കഴിഞ്ഞാൽ മപ്പായിരിക്കും അല്ലേ. ഇച്ചിരി വലിയ മരം തപ്പണം ഗൈസ്. രാവിലെയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് വീടും കാര്യങ്ങളും ഇത്രേ ഉള്ളൂ. അതിനാണ് അവിടെ ഗൈസ് അടുത്ത പ്രാവശ്യം നമ്മൾ വീടുണ്ടാക്കുന്നതായിരിക്കും. അപ്പം ഗൈസ് ഓക്കെ ബൈ.